അപൂർണതയ്ക്കൊരു പൂർണ്ണതയുണ്ട് അപൂർണതയ്ക്കൊരു ഭംഗിയുണ്ട് അപൂർണതയ്ക്കൊരു മാസ്മരികതയുണ്ട് പൂർണ്ണത പലപ്പോഴും മനുഷ്യനിൽ മടിപ്പുണ്ടാക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാക്കും വിമർശനങ്ങളുണ്ടാക്കും പക്ഷേ അപൂർണത ആ പൂർണതയോടുള്ള മനുഷ്യൻ്റെ ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ പാതി വഴിയിൽ മുറിഞ്ഞു പോയത് അത് മനോഹരമായി തീരുകയും ചെയ്യും ഞാൻ പറയുന്നത് മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എൻ്റെ ജില്ലക്കാരൻ കൂടിയായ ജയൻ്റെ ഓർമ്മദിനമാണ് ഇന്ന് നാൽപ്പതാമത് ഓർമ്മദിനം ആ ദിവസത്തിൽ ജയനെക്കുറിച്ച് ഓർക്കാതെ പറയാതെ പോകുന്നത് ശരിയല്ല നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യജീവിതം അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് മനുഷ്യന് പാതിയായി ലഭിച്ചതും ലഭിക്കാതെ പോയതുമായ ഒട്ടേറെ കാര്യങ്ങൾ സ്വപ്നമായി കണ്ട് ആഗ്രഹമായി കണ്ട് ലക്ഷ്യമായി കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാലയളവാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത് ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായ രണ്ടേ രണ്ട് കാര്യങ്ങളെ ജീവിതത്തിലുള്ളൂ ഒന്ന് രോഗവും മറ്റൊന്ന് മരണവുമാണ് ബാക്കി എല്ലാ കാര്യത്തിലും മനുഷ്യൻ പൂർണ്ണത തേടുന്ന ഒരു കാലമാണ് അല്ലെങ്കിൽ പൂർണത തേടുന്നത് മനുഷ്യന് സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ജയനെന്ന അതുല്യ നടൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറാം തീയതിയാണ് ഓർമ്മയാകുന്നത് ഒരു മലയാളത്തിൽ തകർത്താടിയ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ പല അതുല്യ നടന്മാരും നമ്മുടെ മുന്നിലുണ്ട് പ്രേം നസീർ സത്യൻ അതുപോലെയൊക്കെയുള്ള ധാരാളം പേരുണ്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ശ്രദ്ധ നേടിയ മറ്റു പല നടന്മാരുമുണ്ട് എന്നാലും മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ പദവി പലപ്പോഴും പറയുമ്പോൾ ആദ്യം മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ജയൻ്റെ പേരാണ് കാരണം ഇന്നും ട്രോളുകളായും ശബ്ദങ്ങളായും മിമിക്രി വേദികളിൽ അനുകരണങ്ങളായും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ കൊല്ലങ്കാരനായ ജയൻ തന്നെയാണ് വളരെ കുറഞ്ഞ കാലം കൊണ്ട് മലയാളത്തിലെ നൂറ്റി എൺപതോളം സിനിമകളിൽ അഭിനയിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ പൂർണ്ണതയോടെ ഒട്ടേറെ ജീവസുറ്റ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്ത ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോളിളക്കം എന്ന സിനിമയുടെ ഒരു ചിത്രീകരണ വേളയിലാണ് അപകടം പറ്റി അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളും ഗോസിപ്പുകളുമൊക്കെ നിലനിന്നിരുന്നു ബാലഗ്യനായര് തെള്ളിയിട്ടതാണെന്നും അതിന് പിന്നിൽ ഐ വി ശശിക്ക് പങ്കുണ്ടെന്നും അതിനകത്തൊരു പ്രണയമുണ്ടെന്നും ഒക്കെയൊക്കെ പറഞ്ഞ് മലയാളികൾ പലതും പറഞ്ഞുവെങ്കിലും അതൊന്നും കൃത്യമായി തെളിയിക്കപ്പെടാനോ അല്ലെങ്കിൽ വസ്തുതയാണെന്ന് പറയാനോ കഴിയാത്തവണ്ണം അഭ്രപാളികളിൽ എങ്ങനെ നിറഞ്ഞു നിന്നോ അതേ ശൂന്യതയോടെ ജയൻ യാത്രയാവുകയായിരുന്നു ജയൻ യാത്രയായെങ്കിലും മലയാള സിനിമ കണ്ട പൗരുഷത്തിൻ്റെ പ്രതീകമായി പിന്നീട് പലപ്പോഴും കാലത്തെയും പ്രായത്തെയും ഒക്കെ തോപ്പിച്ച മമ്മൂട്ടിയെക്കുറിച്ചും അതുപോലെ വർഷങ്ങളായി അഭ്രവാളികളിൽ നിറഞ്ഞാടുന്ന ലാലേട്ടനെക്കുറിച്ചും ഒക്കെ അത്തരം പരാമർശങ്ങളുണ്ടെങ്കിൽ പോലും ഒരു പുരുഷ ക്യാരക്ടർ ഒരു മസ്കുലീൻ ബോഡി അതിന് ഒത്ത ശബ്ദം അതുപോലെ തന്നെ സംഘടനകളിലും സംഘർഷ രംഗങ്ങളിലുമുള്ള ഒരു പൂർണത അതോടൊപ്പം തന്നെ വ്യത്യസ്ത ക്യാരക്ടറുകൾ ചെയ്യുന്നതിനുള്ള ഒരു കഴിവിലുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപൂർണതയുടെ ആസ്പരികത തേടുന്ന അപൂർണതയിൽ പാതി വഴിയിൽ മുറിഞ്ഞുപോയ സംഗീതത്തിൻ്റെ മാധുര്യം കേൾക്കാൻ സംഗീതപ്രേമികൾ കാത്തിരിക്കുന്നത് പോലെ സിനിമയിലെ ആരാധകർക്കും പ്രേക്ഷക ലക്ഷങ്ങൾക്കും ഇന്നും ജയൻ ഒരു ഓമനയാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാറാകുന്ന കാലത്ത് പോലെ സാമ്പത്തിക മേഖലയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വരുമാനങ്ങളോ അതുമായി ബന്ധപ്പെട്ട മാധ്യമ മേഖലകളോ ഒന്നും അത്രത്തോളം വികസിതമായിരുന്നില്ല എങ്കിൽ പോലും ഈ സാധാരണ ഒരു നടന് ഇപ്പോഴത്തെ നടന്മാർക്ക് ലഭിക്കുന്ന പ്രാധാന്യത്തിൻ്റെ ഒരു എഴുപത്തിയഞ്ച് ശതമാനവും അവരുടെ പേരിൽ ഉണ്ടായിത്തീരുന്ന ഫാൻസ് അസോസിയേഷനുകളും മാധ്യമങ്ങളിലെ സ്പേസും ഒക്കെ ആണെങ്കിൽ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് ജയൻ ജീവിച്ചിരുന്നത് എന്ന് നാം മറന്നു പോകരുത് ഏതായാലും ജയൻ്റെ ഈ ഓർമ്മ ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറാം തീയതി അപകടത്തിൽ മലയാള പ്രേക്ഷക ലോകത്തു നിന്നും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും ജീവിതത്തിൽ നിന്നും യാത്രയായ ജയനെ ഓർക്കുന്നു എട്ട് ഒൻപത് പത്ത് വയസ്സ് കാലഘട്ടത്തിലൊക്കെ ജയൻ്റെ സിനിമ കാണാനായി തിക്കും തിരക്കും കൂട്ടിയവരും ഇടിച്ചു കയറിയവരും ഇപ്പോഴും ജയൻ്റെ ചിത്രങ്ങൾ നോക്കി സന്തോഷം പങ്കിടുന്നവരുമൊക്കെ ധാരാളമുണ്ട് വളരെ ചുവന്ന ഷർട്ടും വെള്ളപ്പടിയും വളരെ നീണ്ട കോളറുകളുമൊക്കെ ഉള്ള ഷർട്ടുകളൊക്കെ ധരിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ ശരീരഭാഷയൊക്കെ വലിച്ചു കാണിക്കുന്ന അതുപോലെ തന്നെ പാവാടയോളം വലിപ്പമുള്ള ബെല്ലുള്ള പാൻസുമൊക്കെ ഇട്ട് നിൽക്കുന്ന ജയൻ കാലത്തിന് പഴഞ്ചനാവുമെങ്കിലും മനുഷ്യഹൃദയങ്ങളിൽ ഇന്നും നായകൻ തന്നെയാണ് ആ തിളക്കം അവിടെ തന്നെയുണ്ട് അത് അപൂർണതയുടെ പൂർണ്ണത തേടുന്ന മനുഷ്യൻ്റെ ഇഷ്ടങ്ങളുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജയൻ്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു